ഹായ് ഓൾ, ഞാൻ നസീഹ. ഇന്നലെയാണ് ഞാൻ ഡി എച്ച് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായിട്ടുണ്ട്. എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിരുന്നു. അതായത് ഒരു ഹാഫ് പോർഷൻ, മീൻസ് ഹാഫിലധികം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല ഈസി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നമ്മൾ ഫയൽസിലുള്ളതും പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഫ്രണ്ട്സ് ഷെയർ ചെയ്യണതും മുന്നേ എക്സാം എഴുതിയിട്ട് പാസ്സായിട്ടുള്ള കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഞാൻ അതൊക്കെ നന്നായിട്ട് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി കുറച്ച് പാർട്ട്. പിന്നെ നോൺ ഫാർമക്കോളജി എന്ന് വന്നപ്പോൾ, അതായത് ഫാർമസിസ്റ്റ് ബിഹേവിയർ, പിന്നെ ക്ലിനിക്കൽ സ്റ്റഡി, അതിൻ്റെ ഓരോ ട്രയൽസ്, അങ്ങനെ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ആൻസറിൽ എത്താൻ കഴിഞ്ഞില്ല. അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. ബട്ട് ഈസി ഉള്ള ക്വസ്റ്റിന് നല്ല ഈസിയാണ്. അതായത് ഓപ്ഷൻ കാണണ്ട, ഓപ്ഷൻ കാണാതെ തന്നെ എനിക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഫയൽസ് എന്നുള്ള സെയിം സ്ട്രക്ചർ അല്ലെങ്കിൽ പോലും നമുക്ക് ആൻസറിലോട്ട് ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി പോർഷൻ ആണെന്നുണ്ടെങ്കിൽ അതും എനിക്ക് നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ ടെൻഷൻ അടിച്ച അത്രയും പ്രയാസം എനിക്ക് ഉണ്ടായില്ല. എക്സാമിൻ്റെ ടൈമിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കെമിസ്ട്രി പാർട്ടിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കാൽക്കുലേഷൻ പാർട്ട് പറയുകയാണെങ്കിൽ അവിടെയാണ് എനിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. മീൻസ് ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് ഡൗട്ട്ഫുള്ളായി. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. ബാക്കി ഓവറാൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു പ്രയാസം ഉണ്ടായില്ല, നല്ലൊരു എക്സാമായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ പഠിച്ച ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സാറിൻ്റെ ക്ലാസ്സസ് ഓഡിയോ ക്ലാസ്സസ് ആണ്. ലൈവ് ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓഡിയോ ക്ലാസ്സസ് എല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാനത് പഠിക്കും. അതായത് ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുക്കാറുണ്ട് ഒരു 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 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കുറച്ച് ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഞാൻ മോക്ക് ടെസ്റ്റ്, പിന്നെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള PDFകളുണ്ട് നമ്മളെ ആപ്ലിക്കേഷനിൽ തന്നെ. ആ PDF കംപ്ലീറ്റ് ഞാൻ വായിക്കും. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കും. കാരണം പിന്നെ നമുക്കത് റെഫർ ചെയ്യാനുള്ളൊരു ടൈം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ലത്, എനിക്കത് ലാസ്റ്റിലേക്ക് നല്ല യൂസ്ഫുള്ളായി. കാരണം ഒരു പോയിൻ്റായിട്ട് എഴുതി വെച്ച കാരണം അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ ആ ഒരു ക്ലാസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. ക്ലാസ് കേൾക്കുക, അതോടൊപ്പം സ്റ്റഡി ചെയ്യുക, മോക്ക് ടെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ സ്റ്റഡി ചെയ്തത്. കെമിസ്ട്രി ആണെങ്കിലും അപ്ഡേറ്റഡ് കെമിസ്ട്രി ഫയൽ, അതിൽ നിന്നുള്ള സ്ട്രക്ചേഴ്സ് തന്നെയാണ് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ള ഫയൽസൊന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അതും നന്നായിട്ട്, അതായത് നന്നായിട്ട് ഞാൻ സ്ട്രക്ചറൊക്കെ നന്നായിട്ട് പേപ്പറിൽ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു SAR ആണെങ്കിലും. ബട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ വന്നില്ല. എങ്കിൽ പോലും ഈ നോൺ ഫാർമക്കോളജി, ഫാർമസിസ്റ്റ് ബിഹേവിയർ, ആ ഒരു ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. ബാക്കി ഓവറാൾ നല്ലൊരു എക്സാമായിരുന്നു. പിന്നെ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അവൈലബിൾ ആയിട്ട് എന്തെല്ലാം സ്റ്റഡി മെറ്റീരിയൽ, അതായത് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ്, അത് നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അതായത് മിഡ്വഞ്ചർ തന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുക. അതിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബൈഹാർട്ടാക്കാൻ നോക്കുക. പിന്നെ സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്ന, അതായത് ടെക്സ്റ്റിൽ ഉണ്ടാവില്ല, സാറ് പറയുന്ന കുറേ നല്ല നല്ല പോയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്ക് പിന്നീട് പ്രയോജനപ്പെടും. കാരണം എൻ്റെ മൈൻഡിൽ തന്നെ ഓരോന്ന് വരും. എക്സാമിനാണെങ്കിലും ആ സാറ് ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സാറ് ആ ടൈമിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സാറിൻ്റെ ക്ലാസ് അത്രയും നല്ലൊരു ക്ലാസ്സാണ്. ഏതൊരാൾക്കും നല്ല രീതിയിലെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്ന നല്ല ലളിതമായ ഒരു ഭാഷയിലാണ് സാറെല്ലാം ക്ലാസ് ത്രൂ ഔട്ട് ഫുൾ സെക്ഷന് നല്ല രീതിയിലാണ് സാറാ ക്ലാസ്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.
പിന്നെ ക്രാഷ് കോഴ്സ്. ക്രാഷ് കോഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ മെയിൻ കോഴ്സും ക്രാഷ് കോഴ്സും ഒരുമിച്ചാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രാഷ് കോഴ്സിൽ ഞാൻ എല്ലാ വീഡിയോസും കേട്ടു, അതോടൊപ്പം തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന മോക്ക് ടെസ്റ്റുകൾ അതും പ്രാക്ടീസ് ചെയ്തു. ഈവൻ ഞാൻ ഒരു 1 മന്ത്, അതായത് സ്റ്റഡി കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 1 മന്ത് ഗ്യാപ്പിലാണ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ ഫയൽസ് എല്ലാം റിവ്യൂ ചെയ്തു, എല്ലാ ഫയൽസ്, മോക്ക് ടെസ്റ്റൊക്കെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതായത് നല്ല രീതിയിൽ തന്നെ പഠനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സോ എല്ലാവരും അതേ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ നമ്മുടെ ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ്, അതിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്ത മുതൽ തന്നെ ആ ഗ്രൂപ്പിലൊക്കെ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ നോക്കാറുണ്ടായിരുന്നു. അത് എനിക്ക് ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. സോ അതും എനിക്ക് നല്ല യൂസ്ഫുള്ളായി എക്സാമിൻ്റെ ഒരു ടൈമിൽ. അപ്പോൾ എല്ലാവരും ഇനി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ബാക്കിയെല്ലാം ഗോഡ്സ് ഡിസിഷൻ ഓൺലി.